അൽഫ ടി വിയുടെ എല്ലാ ബഹുമാന്യ ശ്രോതാക്കൾക്കും കർത്താവ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിലുള്ള സ്നേഹ വന്ദനം ഒരിക്കൽ കൂടെ അറിയിക്കുകയാണ്. വളരെ അനുഗ്രഹീതമായ ഒരു ജീവിതം ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അതുകൊണ്ടാണ് ഇതുപോലെയുള്ള അനുഗ്രഹീത സന്ദേശങ്ങൾ ദൈവം നമ്മെ കേൾപ്പിക്കുന്നത്. ഈ സന്ദേശത്തിലൂടെയും ആ നിലയിൽ അനുഗ്രഹം പ്രാപിക്കുവാൻ സ്വർഗത്തിലെ ദൈവം മുഖാന്തരമാക്കി തീർക്കട്ടെ. ഞാൻ ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം ക്രിസ്തീയ ജീവിതം എന്നുള്ളതാണ്. ക്രിസ്തീയ ജീവിതം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരു ചിന്ത ചില ആളുകൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു ജീവിതമാണ് ക്രിസ്തീയ ജീവിതമെന്ന്. അങ്ങനെയല്ല, ക്രിസ്തീയ ജീവിതമെന്ന് പറയുന്നത് എല്ലാവർക്കും എല്ലാ മനുഷ്യർക്കും നയിക്കുവാൻ കഴിയുന്ന ഒന്നാണ് ക്രിസ്തീയ ജീവിതം. അതിനെക്കുറിച്ച് മനസ്സിലാക്കുമ്പോഴാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് തിരിച്ചറിയുവാനും അങ്ങനെ ഒരു ആഗ്രഹമുണ്ടാകുവാനും ഇടയാകുന്നത്. ക്രിസ്തീയ ജീവിതത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ, പഠിക്കുകയാണെങ്കിൽ ധാരാളം പ്രത്യേകതകളുള്ള ജീവിതമാണ് ക്രിസ്തീയ ജീവിതം. അനവധി നിരവധി പ്രത്യേകതകളുള്ള ജീവിതമാണ് ക്രിസ്തീയ ജീവിതം എന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ചിലപ്പോൾ നാം ചിന്തിക്കും ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ചില പ്രത്യേകമായ ആളുകൾക്ക് വേണ്ടി മാത്രമുള്ളതാണെന്നാണ്. അങ്ങനെയല്ല എന്നുള്ളത് ഈ ചിന്തയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അപ്പോൾ ധാരാളം പ്രത്യേകതകളുള്ള ജീവിതമാണ് ക്രിസ്തീയ ജീവിതം എന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. മാത്രമല്ല, ഈ ലോക ജീവിതത്തേക്കാൾ വ്യത്യസ്തമായ ഒരു ജീവിത രീതിയാണ് ക്രിസ്തീയ ജീവിതം. കുറച്ചുകൂടെ വ്യക്തമായി പറഞ്ഞാൽ, ലൗകിക ജീവിതം പോലെയുള്ള ഒരു ജീവിതമല്ല ക്രിസ്തീയ ജീവിതമെന്ന് പറയുന്നത്. ലോകത്തിലെ ജീവിതം എങ്ങനെയാണെങ്കിലും ജീവിക്കാം, എന്നാൽ ക്രിസ്തീയ ജീവിതത്തിന് അതിൻ്റേതായ തനതായ ചില പ്രത്യേകതകളുണ്ട്. എങ്ങനെയെങ്കിലും ജീവിക്കുന്നതല്ല വാസ്തവത്തിൽ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. ജീവിതത്തിൻ്റെ മഹത്വം ശരിയായി മനസ്സിലാക്കുന്നവർക്ക് മാത്രമേ ക്രിസ്തീയ ജീവിതം നയിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. ജീവിതമെന്നുള്ളത് വിലയേറിയതാണെന്നും ആ ജീവിതം വളരെ അർത്ഥവത്താണെന്നും തിരിച്ചറിയുന്നവർക്ക് മാത്രമേ ശരിയായ നിലയിലുള്ള ക്രിസ്തീയ ജീവിതം നയിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. മാത്രമല്ല, വിശുദ്ധ ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കുമ്പോൾ ക്രിസ്തുവിനെ കൂടാതെയുള്ള ഒരു ക്രിസ്തീയ ജീവിതം സാധ്യമല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ആരൊക്കെ ക്രിസ്തുവിനെ സ്നേഹിക്കുന്നുവോ, ആരൊക്കെ ക്രിസ്തുവിനെ അംഗീകരിക്കുന്നുവോ, ആരൊക്കെ ക്രിസ്തുവിൻ്റെ വാക്കുകളെ മാനിച്ച് ആ കർത്താവിനോടുകൂടെ ജീവിത യാത്ര ചെയ്യുന്നുവോ, അവർക്ക് വേണ്ടിയുള്ളതാണ് ക്രിസ്തീയ ജീവിതം എന്നുള്ളത്. ക്രിസ്തുവിനെ മറന്ന് ഒരിക്കലും ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ സാധ്യമല്ല. സാഹചര്യവും സമയവും അനുസരിച്ച് മാറ്റി മറിക്കാൻ കഴിയുന്ന ഒന്നല്ല ക്രിസ്തീയ ജീവിതം. എൻ്റെ സാഹചര്യമനുസരിച്ച് എൻ്റെ സമയമനുസരിച്ച് ഞാൻ ജീവിക്കുന്നൊരു ജീവിതം എന്നുള്ളതല്ല ക്രിസ്തീയ ജീവിതം കൊണ്ട് അർത്ഥമാക്കുന്നത്. നമുക്കറിയാം, ഈ ലോകത്തിലെ ജീവിതത്തെ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ജീവിച്ച് തീർക്കാം, ജീവിക്കാം. എന്നാൽ ക്രിസ്തീയ ജീവിതം അനവധി പ്രത്യേകതകളുള്ളതാണ്. ആ വിഷയമാണ് ഈ ചിന്തകളിലൂടെ പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത്. എന്താണ് വാസ്തവത്തിൽ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്? ദൈവവചനത്തിൽ റോമാലേഖനം 12-ാം അധ്യായം അതിൻ്റെ 1-ഉം 2-ഉം വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് ക്രിസ്തീയ ജീവിതത്തിൻ്റെ പ്രത്യേകതകളാണ്. അവിടെ പ്രാരംഭമായി ഇങ്ങനെയാണ് പറയുന്നത്, ഒരു സമർപ്പണ ജീവിതമാണ് ക്രിസ്തീയ ജീവിതം. ഒരു ദൈവപൈതലിനോട്, ഒരു മനുഷ്യനോട് ദൈവത്തിൻ്റെ വചനം ആവശ്യപ്പെടുന്നത് നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായി ദൈവകരങ്ങളിൽ സമർപ്പിക്കണം എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒന്നാമത്തെ പ്രത്യേകത, ക്രിസ്തീയ ജീവിതമെന്ന് പറയുന്നത് സമ്പൂർണ്ണ സമർപ്പണ ജീവിതമാണ്. ഇവിടെ റോമാലേഖനം 12-ാം അധ്യായത്തിൽ പറയുന്നത്, നിങ്ങളുടെ ശരീരങ്ങളെ ദൈവത്തിന് സമർപ്പിക്കുക, ജീവനും വിശുദ്ധിയുമുള്ള യാഗമായി സമർപ്പിക്കുക. അങ്ങനെയാണെങ്കിൽ ശരീരങ്ങളെ എന്ന് പറയുമ്പോൾ ശരീരത്തിൽ ധാരാളം അവയവങ്ങളുണ്ട്. ശരീരമെന്ന് പറയുമ്പോൾ ഈ ശരീരം അനവധി അവയവങ്ങൾ നിറഞ്ഞതാണെന്ന് മാത്രമല്ല, ദേഹം, ദേഹി, ആത്മാവ്, ചിന്തകളുണ്ട്, ആത്മാവുണ്ട്. അപ്പോൾ പൂർണ്ണമായി സമർപ്പിക്കുക എന്ന് പറയുമ്പോൾ എല്ലാം സമർപ്പിക്കണം, എല്ലാ അവയവങ്ങളും സമർപ്പിക്കപ്പെടുന്നതായിരിക്കണം. അപ്പോൾ ക്രിസ്തീയ ജീവിതത്തെക്കുറിച്ച് പറയുകയാണ്, സമ്പൂർണമായ സമർപ്പണമുള്ള ഒരു ജീവിതമാണ് ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞാൽ, നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായി നാം ദൈവത്തിൽ സമർപ്പിച്ചെങ്കിൽ മാത്രമേ നമുക്ക് യഥാർത്ഥമായ ക്രിസ്തീയ ജീവിതം നയിക്കുവാനായിട്ട് സാധ്യമാകുകയുള്ളൂ. അതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഓരോ മനുഷ്യരും
അവരുടെ ജീവിതത്തിൽ കർത്താവിനോടുകൂടെ ജീവിക്കുന്നുവെന്ന് പറയുമ്പോൾ, ഞാനൊരു ക്രിസ്ത്യാനിയാണെന്ന് പറയുമ്പോൾ, ഞാനൊരു ദൈവവൈതലാണെന്ന് പറയുമ്പോൾ, ഞാൻ ദൈവത്തെ അനുസരിച്ച് ജീവിക്കുന്നയാളാണെന്ന് പറയുമ്പോൾ, ഞാൻ ദൈവത്തിന് എന്നെ തന്നെ സമർപ്പിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് വിഷയം. ഞാനങ്ങനെ സമർപ്പിച്ച ഒരാളാണെങ്കിൽ ആ സമർപ്പണ ജീവിതത്തിലൂടെയാണ് എനിക്ക് ക്രിസ്ത്യ ജീവിതം നയിക്കുവാനായിട്ട് സാധ്യമാകുകയുള്ളൂ. അതാണ് ദൈവവചനം പറയുന്നത്. പൂർണ്ണമായി സമർപ്പിക്കണം എൻ്റെ ചിന്തകളെ, എൻ്റെ നോട്ടത്തെ, എൻ്റെ വാക്കുകളെ, എൻ്റെ വികാരങ്ങളെ, എൻ്റെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളെയും ദൈവത്തിന് സമർപ്പിക്കുന്ന ഒരു ജീവിതമാണ് ക്രിസ്ത്യ ജീവിതം എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. നമ്മൾ ദൈവവചനത്തിൽ വായിക്കുമ്പോൾ ധാരാളം കാര്യങ്ങൾ സമർപ്പണത്തെക്കുറിച്ച് പറയുന്നുണ്ട്. നാം സമർപ്പിക്കുമ്പോൾ ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം തിരിച്ചറിഞ്ഞ് മനസ്സുപുതുക്കി രൂപാന്തരപ്പെടണം. അതാണ് നമ്മുടെ ജീവിതമെന്ന് പറയുന്നത്. അപ്പോൾ ഈ ലോകത്തിന് അനുരൂപമായി ജീവിക്കുന്ന ഒരാൾക്ക് ക്രിസ്തീയ ജീവിതം നയിക്കാൻ സാധ്യമല്ല. നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം തിരിച്ചറിയുന്നവർക്ക് മാത്രമേ ക്രിസ്തീയ ജീവിതം നയിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. അതുകൊണ്ട് ദൈവവചനം പറയുന്നത് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് സമ്പൂർണമായ സമർപ്പണ ജീവിതമാണ്. അപ്പോൾ ഞാൻ കർത്താവിനോടുകൂടെ ജീവിക്കുന്നു എന്ന് പറയുമ്പോൾ, ദൈവഹിതപ്രകാരം ഞാൻ ജീവിക്കുന്നു എന്ന് പറയുമ്പോൾ, ഞാനൊരു ദൈവവൈതലാണെന്ന് പറയുമ്പോൾ, ദൈവത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ചാണ് ഞാനൊരു ദൈവഭക്തനായി ജീവിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ, ദൈവത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ചാണ് എൻ്റെ ജീവിതമെങ്കിൽ ആ ജീവിതം തീർച്ചയായും സമർപ്പണ ജീവിതമായിരിക്കണം. അങ്ങനെ സമർപ്പണത്തിലുള്ള ഒരു ജീവിതത്തെയാണ് ക്രിസ്തീയ ജീവിതമെന്ന് വിശേഷിപ്പിക്കാനായിട്ട് കഴിയുകയുള്ളൂ. ഞാൻ ആശയം ഇങ്ങനെ പറയട്ടെ, സമ്പൂർണ്ണ സമർപ്പണ ജീവിതമാണ് ക്രിസ്തീയ ജീവിതമെന്ന് പറയുന്നത്. എന്തെങ്കിലും ചില സമയത്ത് മാത്രമുള്ള സമർപ്പണമല്ല, പൂർണ്ണമായുള്ള സമർപ്പണമാണ്. അതാണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. നമ്മുടെ ജീവിതത്തെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കണം, ദൈവത്തോടുകൂടെ ആയിരിക്കണം. നമുക്കറിയാം, ദൈവത്തിൻ്റെ കൽപ്പനകളെ ലംഘിച്ച് മനുഷ്യൻ പാപം ചെയ്യുവാനിടയായി. ദൈവത്തിൻ്റെ വ്യവസ്ഥകളെ മനുഷ്യൻ ലംഘിച്ചു, മറികടന്നു എന്ന് കാണുന്നുണ്ട്. ദൈവം ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യത്തെ ചെയ്തുകൊണ്ട് മനുഷ്യൻ പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നുപോയി. ആ മനുഷ്യൻ്റെ ജീവിതത്തിലെ ദൈവത്തോടുള്ള സമർപ്പണം നഷ്ടപ്പെട്ടു എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ദൈവം ഏത് കാര്യം ഉദ്ദേശിച്ചുവോ ആ കാര്യത്തെ പൂർത്തീകരിക്കാൻ കഴിയാതെ, സാധ്യമാക്കാൻ കഴിയാതെ, സ്വന്തം ചിന്തകളാൽ ദൈവത്തോടുള്ള ആ ബന്ധം വിച്ഛേദിക്കപ്പെട്ടു, ഒരു സമർപ്പണം നഷ്ടപ്പെട്ടു എന്ന് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അതുകൊണ്ട് ദൈവം ആഗ്രഹിക്കുന്നത് നമ്മുടെ ജീവിതം പൂർണ്ണമായി ദൈവത്തിന് സമർപ്പിക്കുന്ന ഒരു ജീവിതമായിരിക്കണം. അതുകൊണ്ടാണ് ദൈവവചനം പറയുന്നത് ക്രിസ്തീയ ജീവിതം സമ്പൂർണ്ണ സമർപ്പണ ജീവിതമാണ്. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ. രണ്ടാമത്തെ പ്രത്യേകത, ക്രിസ്തീയ ജീവിതത്തിൻ്റെ പ്രത്യേകത, മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം അതിൻ്റെ 24 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഒരു പ്രത്യേക വിഷയത്തെ പറഞ്ഞിട്ട് ഒരു വാക്ക് അവിടെ പറയുന്നുണ്ട്, അനുസരണം എന്ന വാക്ക്. അപ്പോൾ അവിടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 24 മുതൽ താഴോട്ട് 29 വരെ വായിക്കുമ്പോൾ അനുസരിക്കുന്ന ഒരു ജീവിതത്തെക്കുറിച്ച് അവിടെ പറയുകയാണ്. അപ്പോൾ എന്താണ് ക്രിസ്തീയ ജീവിതം? നമുക്ക് ആ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ കഴിയും, അനുസരണമുള്ള ഒരു ജീവിതമാണ് ക്രിസ്തീയ ജീവിതം. എന്താണ് അനുസരിക്കുക എന്ന് പറയുന്നത്? ധാരാളം കാര്യങ്ങൾ അവിടെ അനുസരിക്കാനായിട്ട് പറയുന്നുണ്ട്. ഒന്ന്, പരമപ്രധാനമായിട്ട് പറയുന്ന ഒരു വിഷയമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. അപ്പോൾ ദൈവത്തിൻ്റെ വചനം അനുസരിക്കുന്ന ഒരാൾക്ക് മാത്രമേ ഈ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ക്രിസ്തീയ ജീവിതം നയിക്കുക എന്ന് പറയുമ്പോൾ അനുസരണമുള്ള, ദൈവവചനം അനുസരിക്കുന്ന ഒരാൾക്ക് സാധ്യമാകുന്ന കാര്യമാണ്. അനുസരിക്കുക എന്ന് പറയുമ്പോൾ അനുസരിക്കണമെങ്കിൽ ദൈവവചനം കേൾക്കണം. പലർക്കും ഇപ്പോൾ ദൈവവചനം കേൾക്കാൻ താല്പര്യമില്ല. നാം ഇന്ന് അങ്ങനെ ആയിരിക്കുന്ന ഒരു ലോകത്താണ് ജീവിക്കുന്നത്. ആത്മീയമായ കാര്യങ്ങളെ, നല്ല വിഷയങ്ങളെ, ജീവിതത്തിൻ്റെ വഴിത്തിരിവിന് വേണ്ടിയുള്ള ദൈവീക ആലോചനകളെ ഇന്ന് കേൾക്കാനായിട്ട് മനുഷ്യന് താല്പര്യമില്ല. അതുകൊണ്ടാണ് ജീവിതത്തിൽ പലപ്പോഴും പരാജയപ്പെട്ടു പോകുന്നത്. മനുഷ്യൻ്റെ പരാജയത്തിന് കാരണം അവൻ തന്നെയാണ്. വചനമില്ലാഞ്ഞിട്ടല്ല, ആലോചനയില്ലാഞ്ഞിട്ടല്ല. ഇതൊക്കെ ദൈവം അതാത് സമയങ്ങളിൽ നമുക്ക് തരുന്നുണ്ട്, പക്ഷേ അത് കേൾക്കുവാനോ അതനുസരിക്കുവാനോ നമുക്ക് കഴിയുന്നില്ല. ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത് അനുസരിക്കുന്ന ജീവിതമാണ് ക്രിസ്തീയ ജീവിതം എന്ന് മാത്രമല്ല, അനുസരിക്കുക എന്ന് പറയുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് അവിടെ ഊന്നിപ്പറഞ്ഞിരിക്കുന്നത് ദൈവത്തിൻ്റെ വചനത്തെ അനുസരിക്കണം. അനുസരിക്കുക എന്ന് പറയുമ്പോൾ അവിടെ പറയുകയാണ് ചെയ്യുക, ദൈവത്തിൻ്റെ വചനത്തെ ചെയ്യുക, കേട്ടനുസരിക്കുക, ചെയ്യുക. അപ്പോൾ ഇത് കേട്ടെങ്കിൽ മാത്രമേ അനുസരിക്കാനായിട്ട് കഴിയുകയുള്ളൂ. അപ്പോൾ വചനം അനുസരിക്കുക എന്നുള്ളത് പ്രാവർത്തികമാക്കുന്ന ഒരാൾക്കാണ് ക്രിസ്തീയ ജീവിതം നയിക്കാനായിട്ട് കഴിയുന്നത്. അവിടെ തന്നെ നമ്മൾ ആ വാക്യങ്ങളിൽ വായിക്കുമ്പോൾ അവിടെ കാണാൻ കഴിയുന്നത് ഇത് കേട്ടാൽ പ്രയോജനമുള്ളതാണ്. ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ പ്രയോജനമുള്ളതാണ്. ദൈവത്തിൻ്റെ വചനം കേട്ടാൽ അവിടെ പറയുന്നുണ്ട് ബുദ്ധിയുണ്ടാകും, മാത്രമല്ല പാറമേൽ
വീട് പണിത മനുഷ്യനെ പോലെ ആകും, ഏത് പ്രതിസന്ധികളും തരണം ചെയ്യാനായിട്ട് കഴിയും. മാത്രമല്ല, ആ വീടിനെക്കുറിച്ച് പറയുന്നുണ്ട്, ഒരു മനുഷ്യൻ ബുദ്ധിമാനായിരുന്നു, അവൻ അവൻ്റെ വീട് വെച്ചു, ആ വീട് അവൻ പാറമേൽ വെച്ചു, അതുകൊണ്ട് ആ വീട് വീണില്ല എന്ന് പറയുന്നുണ്ട്. മറ്റൊരാളെക്കുറിച്ച് പറയുന്നത് മണലിന്മേൽ വീട് വെച്ചു, മണലിന്മേൽ വീട് വെച്ചവൻ്റെ വീട് കാറ്റടിച്ചപ്പോൾ, മഴ പെയ്തപ്പോൾ, വെള്ളം മുങ്ങിയപ്പോൾ ആ വീട് വീണു എന്നാണ് നാം മനസ്സിലാക്കുന്നത്, വായിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ക്രിസ്തീയ ജീവിതം അനുസരണമുള്ള ജീവിതമാണ്. എന്താണ് അനുസരിക്കേണ്ടത്? ദൈവത്തിൻ്റെ വചനം അനുസരിക്കണം, ദൈവീക പ്രമാണങ്ങളെ നാം അനുസരിക്കണം. അങ്ങനെ അനുസരിക്കുകയും ദൈവവചനം കേൾക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് ബുദ്ധിയുണ്ടാകും. ഞാൻ ഇങ്ങനെ പറയട്ടെ, മനുഷ്യന് ബുദ്ധിയുണ്ട് എന്ന് അവൻ അവകാശപ്പെടുമ്പോൾ തന്നെ അവൻ ചെയ്യുന്ന പല പ്രവൃത്തികളും ബുദ്ധിക്ക് നിരക്കാത്ത, ബുദ്ധിക്കെത്താത്ത കാര്യങ്ങളാണെന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. യഥാർത്ഥമായ ബുദ്ധിയും ജ്ഞാനവും ഉണ്ടാകണമെങ്കിൽ അത് ലഭിക്കുന്നത് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്നാണ്. അതുകൊണ്ടാണ് ദൈവവചനം പറയുന്നത് യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു. അങ്ങനെയുള്ള ഒരു ദൈവഭക്തന് അവന് ബുദ്ധിയുണ്ടാകും, ജ്ഞാനമുണ്ടാകും, അത് ദൈവം നൽകുന്നതാണ്. അവനെക്കുറിച്ച് പറയാണ്, അവൻ പാറമേൽ വെച്ചു വീട്. കാരണം അവനറിയാം പാറയാണ് സുരക്ഷിതമായ സ്ഥാനം. അവൻ്റെ വീട് പാറമേൽ വയ്ക്കുമ്പോൾ ഏത് പ്രതിസന്ധിയിലും അത് നിലനിൽക്കുമെന്ന് തിരിച്ചറിയാനുള്ള തിരിച്ചറിവ് അവന് കൊടുക്കുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. പ്രിയപ്പെട്ടവരെ, ലോകത്തിൽ ദൈവവചനം പോലെ നിർദ്ദേശം നൽകുന്ന മറ്റൊന്നില്ല, ലോകത്തിൽ ദൈവവചനം പോലെ വഴികാട്ടുന്ന മറ്റൊന്നില്ല, ലോകത്തിൽ ദൈവവചനം പോലെ മനുഷ്യനെ നേർവഴിക്ക് നടത്തുന്ന, ആലോചന നൽകുന്ന, അവൻ്റെ ജീവിതത്തെ ശരിയായ ദിശയിലേക്ക് തിരിച്ചുവിടുന്ന മറ്റൊന്നുമില്ല. അതുകൊണ്ട് വചനം അനുസരിക്കണം. അനുസരിക്കുന്ന ജീവിതമാണ് ക്രിസ്തീയ ജീവിതം. ദൈവവചനം അനുസരിക്കാതെ അവനവന് ബോധിച്ചതുപോലെ ജീവിച്ചിട്ട് ഞാൻ ക്രിസ്തീയ ജീവിതം നയിക്കുന്നയാളാണെന്ന് പറഞ്ഞാൽ യാതൊരു അർത്ഥവുമില്ല. യഥാർത്ഥമായി ദൈവത്തോട് ബന്ധപ്പെട്ട്, ക്രിസ്തുവിനോട് ബന്ധപ്പെട്ട്, ദൈവത്തിൻ്റെ വചനങ്ങളെ പ്രമാണിച്ച് ജീവിക്കുന്ന ജീവിതമാണ് ക്രിസ്തീയ ജീവിതം എന്നുള്ളത്. ആ ജീവിതമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അവിടെ നാം വായിക്കുന്നത് അത് പ്രതിസന്ധിയുടെ നടുവിൽ നിലനിന്നു എന്നാണ്. ഞാൻ ഇങ്ങനെ പറയട്ടെ, വചനമനുസരിക്കുമ്പോൾ പ്രതിസന്ധികളുടെ നടുവിൽ നിങ്ങൾക്ക് നിൽക്കുവാനായിട്ട് കഴിയും. ആ വചനം നിങ്ങൾക്ക് ആശ്വാസം നൽകും, ആ വചനം നിങ്ങളുടെ പ്രതിസന്ധികളിൽ ധൈര്യം നൽകും, ആ വചനം നിങ്ങൾക്ക് അടുത്ത ചുവടെടുത്തു വയ്ക്കുവാനുള്ള വഴി കാണിച്ചു തരും. അതുകൊണ്ടാണ് സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നത് നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമാണ്. ആ വചനമാണ് നമ്മെ വഴി നടത്തുന്നത്. ആ വചനം നാം മനസ്സിലാക്കുമ്പോൾ നമ്മുടെ ക്രിസ്തീയ ജീവിതം സമ്പൂർണ്ണമായി ദൈവത്തിൽ സമർപ്പിച്ചുകൊണ്ടുള്ളതായിരിക്കണം. നാം അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്, അവിടെ വൻമഴ പെയ്തു, വെള്ളപ്പൊക്കമുണ്ടായി, കാറ്റടിച്ചു, അത് അലച്ചു, അതിന്മേൽ ആഞ്ഞു പതിച്ചു, പക്ഷേ അത് ആ വീടിനെ ഒന്നും ചെയ്യുവാൻ കഴിഞ്ഞില്ല. ജീവിതത്തിൻ്റെ തിരമാലകൾ, പ്രതിസന്ധികൾ, കോളുകൾ, കാറ്റുകളൊക്കെ ആഞ്ഞടിക്കുമ്പോൾ ഒരുവൻ നിലനിൽക്കണമെങ്കിൽ അവന് ദൈവത്തിൻ്റെ വചനം വേണം. ആ ദൈവവചനത്തിൽ ആശ്രയിച്ച് മുമ്പോട്ട് പോകുമ്പോൾ ഏത് പ്രതിസന്ധികളുടെ നടുവിലും നിലനിൽക്കുവാനായിട്ട് കഴിയും. പതറാതെ, തളർന്നു പോകാതെ, നിരാശപ്പെട്ടു പോകാതെ, വീണുപോകാതെ നിലനിൽക്കണമെങ്കിൽ ദൈവത്തിൻ്റെ വചനത്തെ അനുസരിക്കുവാനായിട്ട് കഴിയണം. നാം വചനത്തിൽ വായിക്കുന്നത് ഇതാ അനുസരിക്കുന്നത് യാഗത്തേക്കാൾ നല്ലതാണ് എന്ന് പറഞ്ഞാൽ അത്രമാത്രം ദൈവവചനം അനുസരണത്തിന് പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ക്രിസ്തീയ ജീവിതം അനുസരിക്കുന്ന ജീവിതമാണ്. ആ വീടിനെ കുറിച്ച് പറയുന്നത് അത് വീണില്ല എന്നാണ്. വീഴില്ല, അത് ഉറച്ചു നിൽക്കുകയാണ്, ആ അടിസ്ഥാനത്തിന്മേൽ നിൽക്കുകയാണ്, ആ അടിസ്ഥാനത്തിന്മേൽ അത് ഉറച്ചു നിൽക്കുകയാണ്. നമുക്കറിയാം, ആ ദൈവത്തിൻ്റെ വചനം പഠിക്കുമ്പോൾ ഈ അടിസ്ഥാനമെന്ന് പറയുമ്പോൾ അതിന് ധാരാളം ആശയങ്ങൾ നൽകിയിട്ടുണ്ട്. ഇവിടെ ഒരു പാറമേലാണ് അവൻ അടിസ്ഥാനമിട്ടത്. കർത്താവായ യേശു ക്രിസ്തുവിനെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ അവൻ നമുക്കൊരു അടിസ്ഥാനമാണ്, ഒരു പാറയാണ്. ആ പാറമേൽ നിൽക്കുന്നവൻ ഒരിക്കലും വീഴുകയില്ല എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിലുള്ള ഒരുവൻ നിലം പരിചാകയില്ല, അവൻ നിലത്ത് മറിഞ്ഞു വീഴുകയില്ല, അവനെ താങ്ങും. നാം സങ്കീർത്തനത്തിൽ വായിക്കുന്നത് നിന്റെ കാൽ വഴുതുവാൻ അവൻ സമ്മതിക്കയില്ല. വഴുതി വീഴാതെ വണ്ണം നമ്മെ താങ്ങുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. അതുകൊണ്ട് നമ്മുടെ ക്രിസ്തീയ ജീവിതം ദൈവത്തിൻ്റെ വചനത്തിൽ ആശ്രയിച്ച് ദൈവവചനത്തെ അനുസരിക്കുന്ന ജീവിതമായിരിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. മൂന്നാമത്തെ ആശയത്തിലേക്ക് വരാം. ക്രിസ്തീയ ജീവിതത്തെക്കുറിച്ച് കാണാൻ കഴിയുന്നത് ഫിലിപ്പിയ ലേഖനം 4:1 ഫിലിപ്പി ലേഖനം 4:1 ഇങ്ങനെയാണ് കാണുന്നത്. ക്രിസ്തീയ ജീവിതത്തെക്കുറിച്ച് അവിടെ പറയുന്നത് നിലനിൽക്കുന്ന ജീവിതമാണ് ക്രിസ്തീയ ജീവിതം. നിലനിൽക്കുന്ന ജീവിതമാണ് ക്രിസ്തീയ ജീവിതം. നമ്മളിപ്പോൾ ചിന്തിച്ചതുപോലെ ആടി ഉലയുന്ന ഒരു ജീവിതമല്ല
ക്രിസ്തീയ ജീവിതം. സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറ്റുന്നതല്ല ക്രിസ്തീയ ജീവിതം. എനിക്ക് ബോധിച്ചതുപോലെ ജീവിക്കുന്നതല്ല ക്രിസ്തീയ ജീവിതം. പിന്നെ എന്താണ് ഫിലിപ്പി ലേഖനം 4:1 നമുക്ക് കാണാൻ കഴിയുന്നത്? നിലനിൽക്കുന്ന ജീവിതമാണ് ക്രിസ്തീയ ജീവിതം. ഏത് പ്രതിസന്ധിയുടെ നടുവിലും ഏത് പ്രയാസങ്ങളുടെ നടുവിലും നിലനിൽക്കുവാനായിട്ട് കഴിയുന്നതാണ് ക്രിസ്തീയ ജീവിതം. അത് ആടി ഉലയുന്ന ഒരു ജീവിതമല്ല, സാഹചര്യങ്ങൾക്കനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ആകുന്നതല്ല, അത് ദൃഢമായി സ്ഥിരമായി നിൽക്കുന്നതാണ് ക്രിസ്തീയ ജീവിതം. ആർക്കാണ് ഇങ്ങനെ നിലനിൽക്കാൻ കഴിയുന്നത്? 1 യോഹന്നാൻ 2:17 വായിക്കുമ്പോൾ നാം അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്, ദൈവേഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും നിലനിൽക്കും. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്, ആർക്കാണ് നിലനിൽക്കാൻ കഴിയുന്നത്? ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നവർക്കാണ് നിലനിൽക്കാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ക്രിസ്തീയ ജീവിതം നിലനിൽക്കുന്ന ജീവിതമാണ്. ആർക്കാണ് നിലനിൽക്കാൻ കഴിയുന്നത്? ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നവർക്കാണ് നിലനിൽക്കാനായിട്ട് കഴിയുന്നത്. ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റുന്നവർക്കാണ് ദൈവത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ദൈവത്തിൻ്റെ ഹിതത്തിനനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കുന്നവർക്കാണ് നിലനിൽക്കുവാനായിട്ട് കഴിയുന്നത്. അതാണ് ക്രിസ്തീയ ജീവിതത്തെക്കുറിച്ച് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ക്രിസ്തീയ ജീവിതം നിലനിൽക്കുന്ന ഒരു ജീവിതമാണ്. 2 തിമോത്തിയോസ് 3:15 വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്, നിങ്ങൾ പഠിച്ചും നിശ്ചയം പ്രാപിച്ചും നിലനിൽക്കണം. നമ്മൾ ദൈവോചനം പഠിച്ചെങ്കിൽ മാത്രമേ, ദൈവീക ആലോചന കേട്ടെങ്കിൽ മാത്രമേ നിലനിൽക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. പാറമേൽ അടിസ്ഥാനമിട്ട മനുഷ്യനെ പോലെ നിലനിൽക്കണമെങ്കിൽ നമ്മുടെ ജീവിതം പൂർണ്ണമായി ദൈവ ഇഷ്ടപ്രകാരമായിരിക്കണം, ദൈവത്തിൻ്റെ ഹിതപ്രകാരമായിരിക്കണം. അപ്പോസ്തലനായ പൗലോസ് തന്നെ വിശേഷിപ്പിക്കുമ്പോൾ ഇങ്ങനെയാണ് വിശേഷിപ്പിക്കുന്നത്, ദൈവേഷ്ടത്താൽ അപ്പോസ്തലനായ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം താൻ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവനാണ്. എന്നാൽ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവനെന്ന് താൻ പറയുമ്പോൾ പറയുകയാണ് അത് ദൈവത്തിൻ്റെ ഹിതമാണ്, ദൈവത്തിൻ്റെ ഇഷ്ടമാണ്. അപ്പോൾ താനൊരു അപ്പോസ്തലനായത്, തിരഞ്ഞെടുക്കപ്പെട്ടവനായത് അത് ദൈവത്തിൻ്റെ ഇഷ്ടമാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ, തൻ്റെ ജീവിതത്തിൽ നിറവേറിയതെല്ലാം ദൈവത്തിൻ്റെ ഇഷ്ടമാണ്. ഞാനിങ്ങനെ പറയട്ടെ, നമ്മുടെ ജീവിതത്തിലും നിറവേറേണ്ടത് ദൈവത്തിൻ്റെ ഇഷ്ടമാണ്. പലപ്പോഴും നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങൾക്കായിട്ടൊക്കെ പ്രാർത്ഥിക്കും. പ്രാർത്ഥിക്കാത്തവരായിട്ട് ആരുമില്ല, എല്ലാവരും പ്രാർത്ഥിക്കുന്നവരാണ്. അപ്പോൾ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ നമ്മുടെ ആഗ്രഹം എന്ന് പറയുന്നത് നമ്മുടെ ആഗ്രഹമൊക്കെ സാധിക്കണം, നമ്മുടെ ഇഷ്ടം നിറവേറണം. എന്നാൽ പലപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി നമ്മൾ ആഗ്രഹിക്കാറില്ല. എങ്ങനെയാണ് അത് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്? ചിലപ്പോൾ നമ്മൾ ചില വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് അതിന് മറുപടി നമ്മൾ ആഗ്രഹിക്കുന്ന നിലയിൽ കിട്ടിയില്ലെങ്കിൽ നമ്മൾ തന്നെ ഒരു മറുപടി പറയും. എന്താണെന്നറിയാമോ, അത് ദൈവ ഇഷ്ടം അല്ലായിരുന്നു, ദൈവഹിതമല്ലായിരുന്നു. ആരാ തീരുമാനിക്കുന്നത്? നമ്മൾ തന്നെയാണ്. എന്നാൽ ചില വിഷയങ്ങൾ നടക്കാതിരിക്കുക എന്ന് പറയുന്നത് അതാണ് ദൈവത്തിൻ്റെ ഇഷ്ടം. അത് നമുക്ക് തിരിച്ചറിയാനായിട്ട് കഴിയണം. ചില കാര്യങ്ങളൊന്നും നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെയല്ല. ഞാൻ പറയട്ടെ, നമ്മുടെ ആഗ്രഹപ്രകാരമാണ് കാര്യങ്ങളെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കും നന്നാകുമെന്നല്ല. നമ്മുടെ ആഗ്രഹപ്രകാരമുള്ള കാര്യങ്ങളും പലപ്പോഴും പരാജയമായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ ക്രിസ്തീയ ജീവിതം നിലനിൽക്കുന്ന ജീവിതമാണ്. എങ്ങനെ നിലനിൽക്കണം? ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം നിലനിൽക്കണം. എന്താണ് ദൈവത്തിൻ്റെ ഇഷ്ടം? ദൈവത്തിൻ്റെ ഇഷ്ടമാണ് നമ്മുടെ ശുദ്ധീകരണം. നമ്മുടെ വിശുദ്ധിയാണ് ദൈവത്തിൻ്റെ ഇഷ്ടമെന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, ഞാനൊരു വിശുദ്ധനായി ജീവിക്കുക എന്നുള്ളതാണ് ദൈവത്തിൻ്റെ ഇഷ്ടം. ഞാനൊരു ദൈവപൈതലായി ജീവിക്കുക എന്നുള്ളതാണ് ദൈവത്തിൻ്റെ ഇഷ്ടം. ക്രിസ്തീയ ജീവിതം എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥവും ആശയവും മനസ്സിലാക്കി ജീവിക്കാൻ കഴിയുന്നതാണ്. യോഹന്നാൻ്റെ സുവിശേഷം 8:31 നമുക്ക് കാണാൻ കഴിയുന്നത്, നമ്മൾ വചനത്തിൽ ആശ്രയിക്കുക, വചനത്തിൽ നിലനിൽക്കുന്നവരായിരിക്കണം. ആ വചനമായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ ആധാരമായിരിക്കേണ്ടത്. ആ ദൈവവചനമായിരിക്കണം നമ്മുടെ പ്രമാണമായിരിക്കേണ്ടത്. ആ ദൈവവചനപ്രകാരമാണ് നാം മുമ്പോട്ട് പോകുന്നതെങ്കിൽ ദൈവത്തിൻ്റെ ഇഷ്ടം നമുക്ക് ശരിയായ നിലയിൽ തിരിച്ചറിയുവാനായിട്ട് കഴിയും. ആ ദൈവത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ജീവിക്കുവാനായിട്ട് കഴിയും. അങ്ങനെ അനേക കാര്യങ്ങൾ നമുക്ക് ദൈവേഷ്ടത്തെക്കുറിച്ച് ദൈവഹിതത്തെക്കുറിച്ച് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അപ്പോൾ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് നിലനിൽക്കുന്ന ജീവിതമാണ്. നമ്മുടെ ജീവിതം നിലനിൽക്കണം, അതാണ് ക്രിസ്തീയ ജീവിതം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറിപ്പോകുന്നതല്ല, മറിച്ച് ഏത് പ്രതികൂലങ്ങളിലും ഏത് പ്രതിസന്ധികളിലും പതരാതെ വീഴാതെ നിൽക്കുന്നതാണ് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. അതാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ ആ ശരിയായ അർത്ഥമെന്ന് പറയുന്നത്. അത് നമ്മുടെ ജീവിതത്തിൽ നിറവേറുവാൻ ദൈവം സഹായിക്കട്ടെ. മാത്രമല്ല ക്രിസ്തീയ ജീവിതത്തെക്കുറിച്ചുള്ള 4 ആശയം എഫേസ്യ ലേഖനം 6:12 ക്രിസ്തീയ ജീവിതത്തെക്കുറിച്ച് അവിടെ പറയുന്നത് പോരാട്ട ജീവിതമാണ് ക്രിസ്തീയ ജീവിതം. എന്താണ് ഈ പോരാട്ടം എന്ന് പറയുന്നത്? നമുക്കറിയാം പോരാട്ടം എന്ന വാക്ക്, നമുക്കറിയാം അന്യോന്യമുള്ള പോര്, പോരാട്ടം എന്നൊക്കെ പറയും. എന്നാൽ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് മറ്റുള്ളവരോടുള്ള പോരാട്ടമല്ല,
പിന്നെ എന്താണ് പോരാട്ടം എന്ന് പറയുന്നത്? രക്ഷിക്കപ്പെട്ട ദൈവവൈതലായ ഒരുവന്റെ ജീവിതത്തിൽ പോരാട്ടമുണ്ട്. അവന് പോരാട്ടമുള്ളത് മറ്റുള്ള മനുഷ്യരോടല്ല, അവന് പോരാട്ടമുള്ളത് ദുഷ്ടാത്മസേനയോടാണ്. ഈ ലോകത്തിൻ്റെ അധിപനായ ശത്രുവായ പിശാചിനോടാണ് അവന് പോരാട്ടമുള്ളത് എന്ന് പറഞ്ഞാൽ, ഒരുവൻ ക്രിസ്തീയ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുമ്പോൾ പിശാച് ആഗ്രഹിക്കുന്ന അവൻ അങ്ങനെ ആകരുതെന്നാണ്, ശത്രു ആഗ്രഹിക്കുന്ന അവൻ അങ്ങനെ ആകരുതെന്നാണ്. ദൈവഹിതപ്രകാരം ഒരുവൻ ജീവിക്കുന്നത് ശത്രുവിന് ഇഷ്ടമല്ല, പിശാചിന് ഇഷ്ടമല്ല. അങ്ങനെ ആകുമ്പോൾ അവന് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെ പലപ്പോഴും തകർത്ത് കളയാൻ ആഗ്രഹിക്കുന്നവരാണ്. ജഡം എന്നുള്ളത്, ഈ ശരീരം എന്നുള്ളത് നമുക്കെപ്പോഴും എതിരാണ്. ഈ ശരീരം നമുക്ക് അനുകൂലമല്ല, ഈ ലോകം നമുക്ക് അനുകൂലമല്ല. നമുക്കറിയാം നമ്മുടെ സാഹചര്യങ്ങൾ നമുക്ക് അനുകൂലമല്ല. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത് നമുക്ക് പോരാട്ടമുണ്ട്. ഈ പോരാട്ടം എന്ന് പറയുന്നത് ഈ ലോകത്തിലെ ആരെങ്കിലും ആളുകളോടുള്ളതല്ല, മറിച്ച് ഈ ലോകത്തിൻ്റെ അധിപനായ ശത്രുവായ പിശാചിനോട്. അവൻ നമ്മെ തകർത്ത് കളയുവാൻ ആഗ്രഹിക്കുന്നവനാണ്, അവൻ നമ്മെ വീഴ്ത്തിക്കളയുവാൻ ആഗ്രഹിക്കുന്നവനാണ്. അതുകൊണ്ട് നാം ഒരു കാര്യം വളരെ വ്യക്തമായി മനസ്സിലാക്കണം. അനവധി പ്രതിസന്ധികളും പ്രയാസങ്ങളും തരണം ചെയ്ത് മുമ്പോട്ട് പോകേണ്ടതാണ് ക്രിസ്തീയ ജീവിതം. അത് പറയുമ്പോൾ ഒരാശയം കൂടെ ചേർത്ത് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ക്രിസ്തീയ ജീവിതത്തിൽ പോരാട്ടമുണ്ടെന്ന് പറയുമ്പോൾ നാം ഒറ്റയ്ക്കല്ല, ഞാനും നിങ്ങളും ഒറ്റയ്ക്കല്ല, നമുക്ക് കൂട്ടിനായി ഒരുവനുണ്ട്. അതാണ് കർത്താവായ യേശു ക്രിസ്തു. അവൻ്റെ ആ ഹിതത്തിനനുസരിച്ച്, ദൈവത്തിൻ്റെ ഹിതത്തിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ നയിക്കുമ്പോൾ നമ്മുടെ ഈ ലോകത്തിലെ പ്രതിസന്ധികളിലും പ്രയാസങ്ങളിലും പോരാട്ടങ്ങളിലും ബുദ്ധിമുട്ടുകളിലും കർത്താവ് നമ്മളോടുകൂടെയുണ്ട്. ആ കർത്താവാണ് നമ്മെ മുമ്പോട്ട് നയിക്കുന്നത്. ആ കർത്താവാണ് നമുക്ക് കൈക്ക് പിടിച്ച് നമ്മെ വഴി നടത്തുന്നത്, നമുക്ക് ആലോചന തരുന്നത്. അതുകൊണ്ട് ഒരിക്കലും പതറിപ്പോകുവാൻ ഇടയാകരുത്. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് പോരാട്ട ജീവിതമാണ്. എന്നാൽ ആ പോരാട്ടത്തെ ജയിക്കുവാനുള്ള സ്വർഗീയ ശക്തി ദൈവം നമുക്ക് തരും. ആ പോരാട്ടങ്ങളെ അതിജീവിച്ച് ശക്തമായി മുമ്പോട്ട് പോകുവാൻ നമുക്ക് കഴിയും. ഏത് പ്രതികൂലങ്ങളെയും തരണം ചെയ്യുവാൻ നമുക്ക് കഴിയും. അതിന് കാരണം നാം ഒറ്റയ്ക്കല്ല, നമ്മോടുകൂടെ ഒരുവനുണ്ട്. ആകാശത്തിൻ്റെയും ഭൂമിയുടെയും ഉടയവനായ, സർവത്തിൻ്റെയും രചയിതാവായ, സൃഷ്ടിതാവായ, രാജാക്കന്മാരുടെ രാജാവും പ്രഭുക്കന്മാരുടെ പ്രഭുവുമായ സർവശക്തനായ ദൈവം നമ്മോടുകൂടെയുണ്ട്. അവൻ ഏറ്റവും ഉന്നതനാണ്, അവന് തുല്യനായ ആരുമില്ല. ആ ഉന്നതനായ ദൈവം ബലഹീനരായ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്കേത് പ്രതിസന്ധികളെയും അഭിമുഖീകരിക്കുവാനായിട്ട് കഴിയും, നമുക്കേത് പ്രതിസന്ധികളെയും തരണം ചെയ്യുവാനായിട്ട് കഴിയും. അപ്പോൾ ക്രിസ്തീയ ജീവിതം പോരാട്ട ജീവിതമാണ്. ആ പോരാട്ട ജീവിതത്തിന് മറികടക്കുവാൻ കർത്താവ് നമ്മളോടുകൂടെ വേണം. ആ കർത്താവിൽ പൂർണ്ണമായി ആശ്രയിക്കുവാനായിട്ട് നമുക്ക് കഴിയണം. ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കട്ടെ. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് സമ്പൂർണ്ണ സമർപ്പണ ജീവിതമാണ്. ക്രിസ്തീയ ജീവിതം രണ്ടാമതായിട്ട് നമ്മൾ കണ്ടു, ക്രിസ്തീയ ജീവിതം അനുസരിക്കുന്ന ജീവിതമാണ്. മൂന്നാമതായിട്ട് നമ്മൾ കണ്ടു, ക്രിസ്തീയ ജീവിതം നിലനിൽക്കുന്ന ജീവിതമാണ്. നാല്, ക്രിസ്തീയ ജീവിതം പോരാട്ട ജീവിതമാണ്. ഈ നിലയിലുള്ള ജീവിതമാണ് ക്രിസ്തീയ ജീവിതം. ഇങ്ങനെയുള്ള ധന്യമായ ജീവിതം ആണ് ക്രിസ്തീയ ജീവിതമെന്ന് മനസ്സിലാക്കി, ആ ജീവിതത്തിൻ്റെ അർത്ഥവും ആശയവും മനസ്സിലാക്കി, അനുഗ്രഹീതമായ ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ എൻ്റെ എല്ലാ ബഹുമാന്യ കേൾവിക്കാർക്കും സ്വർഗത്തിലെ ദൈവം ഇടയാക്കട്ടെ. കർത്താവിൻ്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടട്ടെ.